മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, സോളമൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവേ. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് നന്മയെ പുൽകുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. അല്ലേലുയ അല്ലേലുയ നമ്മുടെ യേശു ജീവിക്കുന്നു. അല്ലേലുയ അല്ലേലുയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള മക്കളെ, ഇരിങ്ങലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബിഎൽഎമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈസ്റ്ററൊക്കെ നന്നായി ആഘോഷിച്ചതിൻ്റെ സന്തോഷത്തിൽ ഈ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ധാരാളം മക്കളുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട്. അപ്പം അച്ഛൻ ഈയിടെ ഒരു കുട്ടിയെ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും അവൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കുവാനായിട്ട് ഈ മകനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ ഇവന് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കളിക്കണം. അപ്പൊ ഈ 10-ാം ക്ലാസ്സിൽ പരീക്ഷയുള്ള ഈ ദിവസങ്ങളിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അതായത് ഒരു 4-5 മണിക്കൂർ എന്നല്ല, 6-7 മണിക്കൂർ ഈ ചെറുപ്പക്കാരന് മൊബൈൽ കളിക്കണം, അത്രേ ഉള്ളൂ. മൊബൈൽ കൊടുത്താൽ മതി, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. വേറെ ഒരു സംഭവം ഓർക്കുന്നത്, ഇവിടെ ധ്യാനത്തിന് ഒരു സഹോദരി വന്നു. അപ്പൊ ആ സഹോദരിയുടെ സഹോദരൻ മുറി അടച്ചിട്ടിരുന്ന് 24 മണിക്കൂറും ഭക്ഷണം കഴിക്കാതെ പബ്ജിയോ എന്തോ ഒരു ഒരു ഗെയിം കളിക്കുക 24 മണിക്കൂർ. ചെറുപ്പഞ്ചക്കനല്ല, 10-25 വയസ്സായ ചെറുപ്പക്കാരൻ മുറിയുടെ വാതില് അടച്ചിട്ട് തുറക്കാൻ പോലും സമ്മതിക്കില്ല, ഭക്ഷണം പോലും വേണ്ട. അപ്പൊ ആ മകന്റെ അമ്മ ഇവിടെ വന്ന് എന്നോട് ഈ സങ്കടം പറഞ്ഞു ഓർക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, എന്താണ് ഈ കാലഘട്ടത്തില് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് നമുക്ക് എന്തോ ഒരു തെറ്റ് പറ്റുന്നുണ്ട് എന്ന് പറയാൻ സത്യമാണ്. ഈ സംഭവങ്ങളിലൂടെ അച്ഛൻ പറഞ്ഞ 2 സംഭവങ്ങളിലൂടെ എന്താണ് സംഭവം? നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നന്മ ഏത് എന്ന് തിന്മ ഏത് എന്ന് വിവേചിച്ചറിയുവാൻ പോരുന്ന ഒരു ദൈവ കൃപ, ഒരു വിവേചിച്ചറിയാനുള്ള ഒരു ചൈതന്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്.
നമുക്ക് അറിയാം അത് ചെയ്യുന്ന തെറ്റാണെന്ന്. പക്ഷെ ആ പ്രവൃത്തി തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, ഒരു മനോഭാവം, അതിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരു പ്രയാസം, അല്ലെങ്കിൽ വീണ്ടും അതിൽ വീണ്ടും വീണ്ടും വീണു പോവുക, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു വലിയ ഒരു ആകർഷണവും ശക്തിയും ഒരു പ്രലോഭനവും ഒരു വസ്തുവിലേക്കോ ഒരു വ്യക്തിയിലേക്കോ ഒരു കാര്യത്തിലേക്കോ നമ്മളെ പിടിച്ചു വലിക്കുകയാണ്. അതിൽ നിന്ന് കുതിറി മാറുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതിൽ നിന്ന് മാറി നിൽക്കുവാൻ, നോ എന്ന് പറയാൻ, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട, അത് സമ്മതിക്കയില്ല, എന്റെ ജീവിതാന്തസ്സിന് അല്ലെങ്കിൽ എന്റെ ദൈവം വിളിക്ക് അല്ലെങ്കിൽ എന്റെ ഐശോയ്ക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒരു നന്മ സ്വീകരിക്കുവാൻ, നന്മയുടെ ഒരു വഴിയിലൂടെ നടക്കാൻ ചുവട് വയ്ക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. എന്താണ് ഇതിന് കാരണം? അപ്രതിരോധമായ ഒരു വലിയ ഒരു ശക്തി ഈ കാലഘട്ടത്തിൽ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത് പലപ്പോഴും നന്മയുടെ രൂപം ധരിച്ചതുകൊണ്ടാണ്. നന്മയായിട്ട് എനിക്ക് തോന്നുന്നു, മറ്റുള്ളവർക്ക് തിന്മയായിട്ട് തോന്നുന്നത് എനിക്ക് നന്മയായിട്ട് തോന്നുന്നു. നന്മയായി തോന്നുന്നതിനോടുള്ള ഒരു ആകർഷണം എന്നിൽ ഉണ്ടാകുന്നു. ആദ്യം എന്നോട് പറയുന്നു, കാണരുത്, നോക്കരുത്, കേൾക്കരുത്, തൊടരുത്, കഴിക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പറയാണ്, നോക്കിയാൽ എന്താ കുഴപ്പം, തൊട്ടാൽ എന്താ കുഴപ്പം. മാതാപിതാക്കളും സഭയും അധ്യാപകരും മറ്റുള്ളവരും നമ്മളെ പറയുന്നത് ഇങ്ങനെയാണ്, നോക്കരുത്, തൊടരുത്, കഴിക്കരുത്, വലിക്കരുത്, കുടിക്കരുത്. അപ്പൊ പിശാച് തന്നെ നമ്മള് പറയും, ഏ ഇപ്പൊ വേണ്ട കേട്ടോ, ഇപ്പൊ കഴിക്കണ്ട, കുറച്ചു കണ്ടു മതി. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, എനിക്ക് ഇപ്പൊ എന്താ കഴിച്ച, ഇപ്പോൾ ഒന്ന് കണ്ടാൽ. അങ്ങനെ ഒരു എതിർ മനോഭാവം നമ്മുടെ മനസ്സിൽ ആദ്യം വരികയാണ്. അത് കഴിഞ്ഞിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു സ്റ്റെപ്പ്, അത് നോക്കുവാനുള്ള ഒരു പ്രലോഭനം മനസ്സിൽ വരികയാണ്. ആദ്യം വേണ്ട എന്ന് നമ്മുടെ മനസ്സിൽ ഉള്ളിൽ നമുക്ക് തോന്നും നേരത്തെ സ്വരം. പക്ഷെ പുറത്തെ പ്രലോഭനങ്ങളും ആകർഷണങ്ങളും നമ്മുടെ നേരത്തെ സ്വരത്തെ തോൽപ്പിക്കുന്നു. നമ്മ അതിനെ മറികടന്ന് നാം അതിലേക്ക് ഒരു പ്രാവശ്യം പ്രവേശിക്കും. ഒരു പ്രാവശ്യം പ്രവേശിക്കുമ്പോൾ അതിന്റെ ആസ്വാദ്യത മനസ്സിലാക്കുകയും എന്നാൽ ഉള്ളിൽ ഒരു കുറ്റബോധം വരികയും ചെയ്യുന്നു. പാപബോധമല്ല, കുറ്റബോധം. പാപബോധം വന്നാൽ പിന്നെ വീണ്ടും ചെയ്യുന്നു. ഇതാ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അതിലേക്കൊരു ചായ്വ് വരുന്നു. അങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു, അതൊരു പ്രവൃത്തിയായി മാറുന്നു. ആ പ്രവൃത്തി പിന്നെ നമ്മൾ എവിടേക്ക് നയിക്കുന്നു, ഒരു ഹാബിറ്റിലേക്ക് നയിക്കുന്നു. ആ ഹാബിറ്റ് പിന്നെ എന്റെ സ്വഭാവത്തിന്റെ ക്യാരക്ടറിന്റെ ഭാഗമായി മാറുന്നു. അത് ഒരു വീഴ്ചയായി എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതെന്റെ ജീവിതത്തെ താഴ്ചയിലേക്ക് നയിക്കുന്നു. കയറി വരാൻ പറ്റാത്ത ഒരു അഗാധമായ കൃത്യതയിൽ വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ഏതാണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അത് കയ്പുനീരാണെന്ന് രുചിച്ചറിഞ്ഞാൽ, അത് സഹനമാണെന്ന് മനസ്സിലാക്കിയാൽ വെറുത്തുപേക്ഷിക്കുവാൻ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, പാപത്തെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, അതുപോലെ വെറുത്തുപേക്ഷിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ വിവേചിച്ചറിയാനുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ, നന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് തിന്മയെ മാറ്റി നിർത്തി നന്മയെ സ്വീകരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ. സോളമൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് എന്റെ ജനങ്ങളെ ഭരിക്കുവാൻ പോരുന്ന വിവേചന ശക്തി എനിക്ക് നൽകണമേ, അനുഗ്രഹം നൽകണമേ. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് വിവേചിച്ചറിയാനുള്ള കൃപ. പലപ്പോഴും നന്മയാണ് നമുക്ക് തോന്നുന്നത്, തിന്മയിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം, കർത്താവേ, വിവേചിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദിവ്യഭോജനമേ ഓ ദിവ്യ
കാരുണ്യമേ സ്നേഹത്തിനടയാളമേ പൊതുവ്യ കാരുണ്യമേ ദിവ്യ ഭോജനമേ ചേർന്ന് നോക്കി ദിവ്യ കാരുണ്യമേ ണ്യമേ നോക്കി ആരാധിക്കുന്നു ആരാധമാരൊപ്പം ആരാധിക്കുന്നു മാനവരോടൊപ്പം ആരാധിക്കുന്നു ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ആരാധമാരൊപ്പം ആരാധിക്കുന്നു പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശുവേ സോളമൻ അങ്ങയോട് പ്രാർത്ഥിച്ചത് സമ്പത്തോ സ്ഥാനമാനങ്ങളോ അധികാരമോ ലോകത്തിൻ്റെതായിട്ടുള്ള ഒന്നുമല്ലായിരുന്നു ദൈവമേ എൻ്റെ ജനത്തെ ഭരിക്കുവാൻ വേണ്ട ജ്ഞാനം നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ വേണ്ട വിവേകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുവാൻ തിന്മയെ മാറ്റി നിർത്തുവാൻ കർത്താവെ അതിനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കണം ഹൃദയത്തിൽ നിന്നൊഴുകും ഇരുഹൃദയത്തിൽ നിന്നൊഴുകും ഇരുരക്തത്തുള്ളികളാ നിൻ പ്രിയദാസരെ കഴുകേണമേ നിൻ പ്രിയദാസരെ കഴുകേണമേ വെണ്മയുള്ളവരാക്കേണമേ ഇരുഹൃദയത്തിൽ നിന്നൊഴുകും ഇരുരക്തത്തുള്ളികളാ ഇരുഹൃദയത്തിൽ നിന്നൊഴുകും ഇരുരക്തത്തുള്ളികളാ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.